കർണാടകയിൽ ഹൈന്ദവ പ്രക്ഷോഭം ബലം കണ്ടു. ഇനി ടിപ്പു ജയന്തി ആഘോഷിക്കില്ല. മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് നിർണായക തീരുമാനം. ഏറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഇടം നൽകിയ ടിപ്പു ജയന്തി ആഘോഷം നിരോധിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാർ നിലം പൊതിയ ശേഷം അധികാരത്തിലേറിയ യെദ്യൂരപ്പ സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് നിർണായക തീരുമാനം. നവംബർ 10 ടിപ്പു ജയന്തി ആഘോഷത്തിനെതിരെ ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും വർഷങ്ങളായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു വരികയാണ്. ഈ പ്രക്ഷോഭങ്ങളുടെ കൂടി ഫലമാണ് സർക്കാർ തീരുമാനം. കൊടവ അയ്യങ്കാർ സമുദായക്കാരുടെ കൂട്ടക്കൊലയ്ക്ക് ടിപ്പു നേതൃത്വം നൽകിയതായും മലബാറിലെ സ്ത്രീകളെ കൂട്ടമാനഭംഗത്തിനിരയാക്കുന്നതിന് കൂട്ടുനിന്നുമാരോപിച്ചാണ് ബി ജെ പിയും മറ്റ് ഹിന്ദു അനുകൂല സംഘടനകളും ടിപ്പു ജയന്തി ആഘോഷങ്ങളെ വർഷങ്ങളായി എതിർത്തു വരുന്നത്. എന്നാൽ വൻ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയാണ് കഴിഞ്ഞ വർഷം എച്ച് ഡി കുമാരസ്വാമി സർക്കാർ ടിപ്പു ജയന്തി ആഘോഷിക്കാൻ അനുമതി നൽകിയത്. കുടക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചാണ് സർക്കാർ ആഘോഷങ്ങൾക്ക് ഒത്താശ ചെയ്തിരുന്നത്. കൊടവ സമുദായത്തിനെതിരെ നിലകൊണ്ടിരുന്ന ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ എന്നാണ് കുടകിലെ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നത്. 2015 മടിക്കേരിയിൽ നടന്ന ലഹളയിൽ മലയാളികൾ ഉൾപ്പെടെ 2 കൊല്ലപ്പെട്ടിരുന്നു. മുസ്ലിങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മൈസൂർ മേഖലയിൽ ന്യൂനപക്ഷ പ്രീണനത്തിനായാണ് സഖ്യ സർക്കാർ ടിപ്പു ജയന്തി ആഘോഷങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് ബി ജെ പിയുടെ ആരോപണം. 2010 കോൺഗ്രസ് നേതാവ് സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ടിപ്പു ജയന്തി ആഘോഷം ആരംഭിച്ചത്. കുടക് മംഗളൂരു പ്രദേശത്തെ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നു ഇത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടായിരുന്നു ഈ നടപടി. ഇതിനെതിരെ അന്നു മുതൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.